സുഭാഷിതങ്ങൾ ആറാം അധ്യായം വിവിധോപദേശങ്ങൾ. മകനെ, നീ അയൽക്കാരനു വേണ്ടി ജാമ്യം നൽകുകയോ അന്യനു വേണ്ടി വാക്കുകൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? നീ നിന്റെ സംസാരത്താൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ മകനെ, നീ അയൽക്കാരന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക. ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക. നിന്റെ മിഴികൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ അനുവദിക്കരുത്. വേട്ടക്കാരനിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെപ്പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക. മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്നുണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ, ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിടച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. കർത്താവ് വെറുക്കുന്ന ആറു കാര്യങ്ങളുണ്ട്. ഏഴാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നിനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, ദാമ്പത്യ വിശ്വസ്തത. മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക. മാതാവിന്റെ ഉപദേശം നിരസിക്കുകയും അരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്. ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും. അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയുമരുത്. എന്തെന്നാൽ വേശിക്ക് ഒരപ്പക്കഷണം മതി കൂലി. വ്യഭിചാരണിയാവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീകൊണ്ട് നടക്കാൻ ആർക്കു കഴിയും? അല്ലെങ്കിൽ കാലു പൊള്ളാതെ കനലിനുമീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകളവനെ വെറുക്കുകയില്ലായിരിക്കാം. എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ഏഴുമടങ്ങ് പകരം കൊടുക്കേണ്ടി വരും. വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചുമാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല. സുഭാഷിതങ്ങൾ ഏഴാം അധ്യായം. മകനെ, എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ കൽപ്പനകൾ നിധി പോലെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. എന്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക. അവ നിന്റെ വിരലുകളിൽ അണിയുക, ഹൃദയഫലകത്തിൽ കൊത്തിവെക്കുക. ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, മൃദുല ഭാഷണം നടത്തുന്ന സ്വൈരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോട് നീ എന്റെ സഹോദരിയാണെന്നും ഉൾക്കാഴ്ചയോടെ നീ എന്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക. ഞാൻ വീടിന്റെ ജനാലയ്ക്കിൽ നിന്ന് വിരിക്കിടയിലൂടെ വെളിയിലേക്ക് നോക്കി. ശുദ്ധഗതിക്കാരായ യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിശൂന്യനായ ഒരുവനെ ഞാൻ കണ്ടു. അവൻ വഴിക്കോണിൽ അന്തിമിനുക്കത്തിൽ രാത്രിയുടെയും ഇരുളിന്റെയും മറവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കുടിലഹൃദയയായ അവൾ വേശ്യയെപ്പോലെ ഉടുത്തൊരുങ്ങി അവനെതിരെ വന്നു. അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളും തന്നിഷ്ടക്കാരിയുമാണ്. അവൾ വീട്ടിൽ ഉറച്ചിരിക്കാറില്ല. തെരുവിലും ചന്തയിലും ഓരോ മൂലയിലും മാറി മാറി അവൾ കാത്തിരിക്കുന്നു. അവൾ അവനെ പിടികൂടി ചുംബിക്കുന്നു. നിർലജ്ജമായ മുഖഭാവത്തോടെ അവൾ അവനോട് പറയുന്നു, എനിക്ക് ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തന്മൂലം ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുമുട്ടാനായി ആകാംക്ഷാപൂർവം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഞാൻ എന്റെ തൽപ്പം വിരികൾ കൊണ്ടും ഈജിപ്തിലെ വർണ്ണപ്പകിട്ടാർന്ന പട്ടുകൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഞാൻ മീറ, അഖിൽ,
കറുവാപ്പട്ട എന്നിവയാൽ എന്റെ കിടക്ക സുരഭിലമാക്കിയിരിക്കുന്നു. പ്രഭാതമാകുന്നതുവരെ നമുക്ക് കൊതിതീരെ സ്നേഹം നുകരാം, നമുക്ക് സ്നേഹത്തിൽ ആറാടാം. എന്തെന്നാൽ എന്റെ ഭർത്താവ് വീട്ടിലില്ല, അവൻ ദീർഘയാത്ര പോയിരിക്കുന്നു. സഞ്ചി നിറയെ പണവും കൊണ്ടുപോയിട്ടുണ്ട്. വെളുത്തവാവിനെ തിരിച്ചെത്തു. ഒട്ടേറെ ചാടുവാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു. മധുരമൊഴിയാൽ അവൾ അവനെ നിർബന്ധിക്കുന്നു. കശാപ്പുശാലയിലേക്ക് കാള പോകുന്നതുപോലെ ഉടലിനുള്ളിൽ അമ്പുതുളഞ്ഞ് കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെടുന്നതുപോലെ, പക്ഷി കെണിയിലേക്ക് പറന്നു ചെല്ലുന്നതുപോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അവളുടെ മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കട്ടെ. നിങ്ങൾ അലഞ്ഞുതിരിഞ്ഞ് അവളുടെ വഴികളിൽ ചെന്നുപെടാതിരിക്കട്ടെ. എന്തെന്നാൽ അനേകം പേർ അവൾക്കിരയായി നിലം പതിച്ചിട്ടുണ്ട്. അതെ, അവൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർ അസംഖ്യമാണ്. അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ്. മരണത്തിന്റെ അറകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നു. സുഭാഷിതങ്ങൾ 8 ജ്ഞാനം ദൈവദാനം. ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ? വീഥികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു. നഗരകവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ, വകതിരിവ് പഠിക്കുവിൻ. ഭോഷരെ, ശ്രദ്ധിക്കുവിൻ, കേൾക്കുവിൻ. ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ അധരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും. ഞാൻ സത്യം വചിക്കും. തിന്മ എന്റെ അധരങ്ങൾ കരോചകമാണ്. എന്റെ വാക്കുകൾ നീതിയുക്തമാണ്. വളച്ചൊടിച്ചതോ വക്രമോ ആയി ഒന്നും അതിലില്ല. ഗ്രഹിക്കുന്നവന് അവ ഹൃജുവാണ്. അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും. എന്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എന്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ്. എന്തെന്നാൽ ജ്ഞാനം രത്നങ്ങളേക്കാൾ ശ്രേഷ്ഠമത്രേ. നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല. ജ്ഞാനമാണ് ഞാൻ. എന്റെ വാസം വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്. അറിവും ശക്തിയും എന്റേതാണ്. രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ്. ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു. പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എന്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനുമീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ആകയാൽ മക്കളെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എന്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ. അതിനെ അവഗണിക്കരുത്. എന്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടിയുറപ്പിച്ച് എന്റെ വാക്കു കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. സുഭാഷിതങ്ങൾ 9 ജ്ഞാനവും മൗഢ്യവും. ജ്ഞാനം തന്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞ് കലർത്തി
വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരികമാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ, ഇങ്ങോട്ട് വരുവൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, വന്ന് എന്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവൻ. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവൻ. അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുവൻ. പരിഹാസകനെ തിരയുന്നവന് ശകാരം കിട്ടും. ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും. പരിഹാസകനെ കുറ്റപ്പെടുത്തരുത്, അവൻ നിന്നെ വെറുക്കും. വിവേകിയെ കുറ്റപ്പെടുത്തുക, അവൻ നിന്നെ സ്നേഹിക്കും. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായിത്തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയാകും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും. നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ഭോഷത്വം വായാടിയാണ്. അവൾ ദുർവൃത്തയും നിർലജ്ജയുമത്രേ. അവൾ വാതിൽക്കൽ ഇരുപ്പുറപ്പിക്കുന്നു. നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തന്റെ ഇരിപ്പിടമാക്കുന്നു. വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു, അല്പബുദ്ധികളെ, ഇങ്ങോട്ട് കയറി വരുവൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാള ഗർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു.